മലയാളം എൻ്റെ മാതൃഭാഷ എന്ന പരമ്പരയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം കണ്ടു കാണും അത് പഠിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വാക്യശുദ്ധി വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന വ്യാകരണ ഭാഗം പഠിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓരോ പാഠഭാഗത്ത് നിന്നും കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് പഠിക്കാം അതാവും കൂടുതൽ എളുപ്പമാവുക പിന്നെ പരീക്ഷയുടെ ഒരു റിവിഷൻ നടക്കുന്ന സമയമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം അപ്പോൾ ഇന്ന് നമുക്ക് കടൽ കടൽത്തീരത്തെന്ന പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വാക്യശുദ്ധി വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന ഭാഗം പഠിക്കാം പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചില്ലാതായി പിന്നിൽ നിലവിളി അകന്ന് ശമിച്ച് ഇല്ലാതായി അർത്ഥം രണ്ട് ഒരേപോലെയുള്ള രണ്ട് അർത്ഥം തരുന്ന ഒരു രീതിയുണ്ട് വാക്യശുദ്ധിയിൽ ഒരുപോലെയുള്ള ഒരുപോലെ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ തരും എന്നിട്ട് ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഒരെണ്ണം ഒഴിവാക്കിയാൽ മതി ഇവിടെ നോക്കിയേ പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചില്ലാതായി ഈ വാക്യശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ തരും ചിലപ്പോ വ്യാകരണത്തിൽ സമുച്ചയങ്ങളെല്ലാം ചേർക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചു തരും അതല്ലെങ്കിൽ കാലം തെറ്റിച്ചു തരും ഇങ്ങനെയെല്ലാമാണ് വാക്യശുദ്ധി പൊതുവേ ചോദ്യം വരാറ് ഇവിടെ നോക്കിയേ പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചില്ലാതായി ശമിച്ച് ഇല്ലാതായി രണ്ടും ഒരേ അർത്ഥമല്ലേ അപ്പൊ ഒന്ന് എഴുതിയാ മതിയല്ലോ പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു അല്ലെങ്കിൽ എങ്ങനെ എഴുതാം പിന്നിൽ നിലവിളി അകന്ന് ഇല്ലാതായി എന്ന് എഴുതിയാലും മതി ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ യാത്രയുടെ തഴമ്പായി ചവിട്ടടിപ്പാതെ നീണ്ടുപോകുന്നു കേട്ട് 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 ആ ആ വാക്യം അങ്ങനെ തന്നെ കാണാതെ ആയിട്ടുണ്ടാവും അപ്പൊ പെട്ടെന്ന് മനസ്സിലായി ഉണ്ടാവും അല്ലേ എന്താ തെറ്റെന്ന് ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ യാത്രയുടെ തഴമ്പായി സഞ്ചാരങ്ങളുടെ യാത്രയുടെ കണ്ടുപിടിച്ച് കാണും ഉടനെ അപ്പോ ഇങ്ങനെ എഴുതിയാ മതി അത് അതുപോലെ ആ വാക്യം കാടാപാഠം ആയിട്ടുണ്ട് ഇപ്പോൾ പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിറ്റടിപാത നീണ്ടുപോകുന്നു പനമ്പട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ ഞാനിപ്പോൾ ഉത്തരം ശരിക്കോ പറഞ്ഞതോട്ടോ ചോദ്യത്തിൽ അങ്ങനെയല്ല പനമ്പട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാർ സംസാരിക്കുന്നത് പോലെ അവിടെ ചെറിയ എന്താണ് ഊട്ടു ദൈവങ്ങളും ഇനി അടുത്തത് ചേർക്കുമ്പോൾ ഉം എന്ന സമുച്ചയ നിവാദം ചേർക്കണം സമുച്ചയ നിപാതം എന്നൊക്കെ മറഞ്ഞേ മറന്നേക്കാം അത് ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോണാണ് ഗ്രാമർ പഠിപ്പിക്കും എന്താണ് ആ ഉം രണ്ടും തമ്മിൽ ചേർക്കുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതണ്ടേ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും എന്ന് എഴുതണം കാരണവന്മാർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ പനമ്പട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ കുട്ടിയസൻ മാപ്പിള സാദരം ആദരവോടെ വഴിമാറി നിന്നു അതും കാണാതായിട്ടുണ്ടാവും അല്ലെ ആ വാക്യോ അറിയ കുട്ടിയസ്വൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു ആദരവോടെ അത് തന്നെയാണ് സാദരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോ സാദരംന്നുള്ളത് വേണ്ട പുഴ കടന്നപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു വിലപിച്ചു വെള്ളായപ്പൻ കരഞ്ഞു വിലപിച്ചു രണ്ടു ഒരേ അർത്ഥമല്ലേ അപ്പോൾ അപ്പോ വെള്ളായപ്പൻ കരഞ്ഞു പുഴ കടന്നപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു വെള്ളായപ്പൻ ഒറ്റയ്ക്ക് തനിച്ചായി ഒറ്റക്ക് തനിച്ചായി അങ്ങനെ പറയോ വെള്ളായപ്പൻ തനിച്ചായി അല്ലെങ്കിൽ വെള്ളായപ്പൻ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞാൽ മതി പരിചയമില്ലാത്ത അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി പരിചയമില്ലാത്ത അപരിചിതരുടെ താല്പര്യരഹിതമായ പരിചയമില്ലാത്ത അപരിചിതരുടെ മനസ്സിലായി അല്ലേ ഏതാണ് അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതിൽ ശരിയായ വാക്യം രണ്ടു പ്രാവശ്യം വായിച്ചോ അപ്പൊ അത് കാണാതെ പഠിക്കും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതും അതൊക്കെ എഴുതി വെക്കാം ഇനി പ്രത്യേകിച്ച് വേണ്ടി പഠിക്കേണ്ടി വരില്ല ഇതാണ് ഈ റിവിഷന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പല ഭാഗത്ത് പറയുമ്പോൾ ഈ പാഠഭാഗത്തുള്ള എല്ലാ വാക്യങ്ങളും അതുപോലെ അതിന്റെ ആശയങ്ങളും സന്ദർഭവും എല്ലാം നമ്മുടെ മനസ്സിൽ പതിയും എല്ലാം കാണാതെയാകും ഇത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞാൽ ഇത് മറന്നുപോവില്ല അടുത്ത വർഷമൊക്കെ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ഈ പാഠഭാഗത്തെ കാര്യങ്ങളൊക്കെ പറയും ചിലപ്പോൾ ചില ചില കൊസ്റ്റ്യൻ ആൻസറൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലായി എന്നിട്ട് പാ പത്താം ക്ലാസ്സില് ചില കൊസ്റ്റൻ ആൻസർ ഒക്കെ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ പാഠഭാഗം മിക്കവാറും നിങ്ങളുടെ മനസ്സിൽ അതുപോലെ പതിയും മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തുകയും ഉറപ്പ് വരുത്തുകയും ചെയ്തു മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തുകയും വരുത്തുകയും ചെയ്തു നിജം വരുത്തി അത് തന്നെയാണ് വരുത്തി എന്നതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ എന്ത് എഴുതിയാ മതി നിജം വരുത്തുകയും ഉറപ്പുവരുത്തുകയും ആണ് അങ്ങനെ അപ്പോൾ ഏതെങ്കിലും നിജം വരുത്തുക ചെയ്തു അല്ലെങ്കിൽ വരുത്തുക ചെയ്തു അങ്ങനെ എഴുതണ്ട നിജം വരുത്തി എന്ന് മതി അതൊന്ന് ശ്രദ്ധിക്കണം മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി എന്നാണ് എഴുതേണ്ടത് മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി നിജം വരുത്തി അങ്ങനെ എഴുതിയാ മതി നിജം വരുത്തുക ഉണ്ടായി അല്ലെങ്കിൽ നിജം വരുത്തുക ചെയ്തു അങ്ങനെയൊന്നും എഴുതരുത് ഏതെങ്കിലും ഒന്നും മതി എന്ന് പറഞ്ഞത് ഞങ്ങൾ ബാക്കി ഇങ്ങനെ എഴുതി അങ്ങനെ ചിന്തിക്കരുത് നിജം വരുത്തി നിജം വരുത്തുകയും ഉറപ്പ് വരുത്തുകയും ചെയ്തു എന്നാണ് എങ്ങനെയത് എഴുതേണ്ടത് നിജം വരുത്തി കാക്കകരച്ചിലൂടെ മുകളിൽ മെല്ലെ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു കാക്കക്കരച്ചിലൂടെ മുകളിൽ മെല്ലെ പതുക്കെ കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു ഇവിടെ ഇനി ആകാശങ്ങൾ തെളിഞ്ഞു അത് അതിലെ ഒരു അത് കഥാകൃത്ത് ഈ കഥയിലും ഉപന്യാസത്തിലും അതുപോലെ ലേഖനങ്ങളിലും എല്ലാം പല പല രീതിയിലായിരിക്കും വാക്യങ്ങൾ അത് കഥയിലൊക്കെ കഥയിലും നോവലിലൊക്കെ ആകുമ്പോൾ വാക്യങ്ങൾക്ക് അതിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി പല രീതിയിൽ എഴുതുക പതിവുണ്ട് ഇപ്പോൾ ആകാശങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആകാശങ്ങൾ ആ ഇത് ആകാശങ്ങൾ തെറ്റല്ലേ ആകാശം എന്ന് എഴുതാമെന്ന് കരുതരുത് ഇവിടുത്തെ തെറ്റ് മെല്ലെ പതുക്കെ എന്ന് രണ്ട് വന്നിട്ടുണ്ട് ടെക്സ്റ്റിലെ സെന്റൻസ് ഓർമ്മയുണ്ടല്ലോ കാക്ക കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു അത് ഇതിലെ അല്ലായിരുന്നു എങ്കിൽ ആകാശങ്ങൾ എന്ന് കാണുമ്പോൾ നമുക്ക് ഈവിധ ആകാശങ്ങൾ എന്ന് പറയില്ലല്ലോ ആകാശം എന്നല്ലേ പറയൂ എന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ മാറ്റി എഴുതരുത് സഹായത്തിന് ആരുമില്ലാത്ത ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു സഹായത്തിന് ആരുമില്ലാത്ത ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ സഹായത്തിന് ആരുമില്ലാത്ത നിസ്സഹായത ഒരേ അർത്ഥമല്ലേ ഇപ്പോ ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു പറയുമ്പോൾ തന്നെ അറിയാം അതിലെ തെറ്റെന്താണെന്നല്ലേ പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് വായിച്ചു വെള്ളായപ്പൻ തനിച്ച് ഏകനായിട്ട് കണ്ടുണ്ണിയെ കാണാനായിട്ട് പാഴുതറയിൽ നിന്ന് യാത്ര തിരിച്ചത് സെന്റൻസ് എങ്ങനെയൊക്കെയാണ് നോക്ക് വെള്ളായപ്പൻ തനിച്ച് ഏകനായിട്ടാണ് കണ്ടുണ്ണിയെ കാണാനായിട്ട് പാഴുകറയിൽ നിന്ന് യാത്ര തിരിച്ചത് ഇങ്ങനെ ചോദിച്ചു കൂടായിരിക്കോന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ രണ്ടു മൂന്നിടത്തൊക്കെ ഇങ്ങനെ തെറ്റുകള് വരുത്താം വാക്യത്തിന് ഒരു ഭാഗത്ത് മാത്രമേ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് വെള്ളായപ്പൻ തനിച്ച് കണ്ടുണ്ണിയെ കാണാൻ പാഴുതറയിൽ നിന്ന് യാത്ര തിരിച്ചു ഇത് ഒന്ന് എഴുതി നോക്കിയിട്ട് എന്താണ് അവിടെ ഉള്ള വ്യാകരണത്തിൽ വരുത്തിയിട്ടുള്ള തെറ്റ് എന്ന് നോക്കി മനസ്സിലാക്കി വേണം എഴുതാൻ വെള്ളായപ്പൻ തനിച്ച് ഏകനായിട്ടാണ് കണ്ടുണ്ണിയെ കാണാനായിട്ട് പാഴുതറയിൽ നിന്ന് യാത്ര തിരിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ വെള്ളായപ്പൻ തനിച്ച് ഏകനായിട്ട് ഏകനായിട്ടാണ് വെള്ളായപ്പൻ തനിച്ച് കണ്ടുണ്ണിയെ കാണാൻ പാഴുകറയിൽ നിന്ന് യാത്ര തിരിച്ചു ഏകനായിട്ട് എന്നുള്ളത് വേണ്ട മറ്റൊന്ന് കണ്ടുണ്ണിയെ കാണാനായിട്ട് കാണാനായിട്ട് എന്നുള്ളത് വേണ്ട കാണാൻ യാത്ര തിരിച്ചു വെള്ളായപ്പൻ തനിച്ച് കണ്ടുണ്ണിയെ കാണാൻ പാഴുകറയിൽ നിന്ന് യാത്ര തിരിച്ചു ഒന്ന് തനിച്ച് ഏകനായിട്ട് എന്നുള്ളതിൽ ഒന്നു വേണ്ട മറ്റൊന്ന് കണ്ടുണ്ണിയെ കാണാൻ കാണാനായിട്ട് അങ്ങനെ വേണ്ട കാണാൻ പാഴുതറയിൽ നിന്ന് യാത്ര തിരിച്ചു അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം അനേകം എണ്ണമറ്റ കൊലക്കയറുകളായി മാറി അനേകം എണ്ണമറ്റ കൊലക്കയറുകളായി മാറി മനസ്സിലായി അനേകം എണ്ണമറ്റ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തെറ്റെന്താണെന്നുള്ളത് അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി അനേകം എന്ന അർത്ഥം തന്നെയാണ് കണ്ടുണ്ണി കേൾവിക്കും ശ്രവണത്തിനും അപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു കണ്ടുണ്ണി കേൾവിക്കും ശ്രവണത്തിനും അപ്പുറത്തുള്ള പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെവിടെയാ തെറ്റ് സ്ഥായിയിൽ നിന്ന് എഴുതിയതാണോ തെറ്റെന്നൊക്കെ തോന്നും കേൾവിക്കും ശ്രവണത്തിനും ഏതെങ്കിലും ഒന്നുമതി കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു കേൾവിക്കും ശ്രവണത്തിനൊന്നും വേണ്ട ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ ദൂരെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ ദൂരെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന ദൂരെ എവിടെയോ അതാണോ തെറ്റ് അകലെ ദൂരെ എവിടെയോ അകലെ ദൂരെ അപ്പോ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന കണ്ണുനീരിന്റെ ഓതം നനവായി തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു കണ്ണുനീരിന്റെ ഓതം നനവായി തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്ന് പിടിക്കുന്നു കണ്ണുനീരിന്റെ ഓതം നനവായി വേണ്ട തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്ന് പിടിക്കുന്നു കടൽ തീരത്ത് എന്ന പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന വ്യാകരണ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇതിൽ കുറച്ചുദാഹരണങ്ങളാണ് ഇനിയും ഒരുപാടുണ്ട് നമുക്കത് ഓരോ ഓരോ ഇനി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവിഷൻ ചെയ്യില്ലേ അപ്പോൾ അതിലെല്ലാം വന്നിട്ടുള്ളതും നമുക്ക് റിവിഷൻ ചെയ്ത് കൂടുതൽ പഠിക്കാം നല്ല ഒരു രസമായ കാര്യമല്ലേ ഈ വാക്യത്തിൽ തെറ്റ് തിരുത്തുക എന്നുള്ളത് എളുപ്പമാണ് മാർക്ക് കിട്ടാനായിട്ട് എളുപ്പമാണ് ചില സം സന്ദർഭങ്ങളിൽ തെറ്റിപ്പോകും ഇത് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ നല്ല ബോധത്തോടെ നമ്മൾ ഓരോ വാക്യവും ഓർത്തു വയ്ക്കണം അപ്പോൾ ഇത് ഇങ്ങനെയൊന്നുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തെറ്റിച്ച് അതിൻ്റെ പറ്റില്ല ആർക്കും അത് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ പലപ്പോഴും ചോദിക്കാറ് ഒരേ അർത്ഥമുള്ള രണ്ട് പദം തരും ചിലപ്പോൾ ഇതുപോലെ വ്യാകരണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ഉണ്ടാകും ചില വളരെ അപൂർവമായിട്ട് കാലം ചിലപ്പോൾ ഭൂതകാലോ ഭാവിക കാലോ ഒക്കെ മാറ്റി അങ്ങനെ ചിലപ്പോൾ തരാറുണ്ട് പിന്നെ ചില സന്ദർഭങ്ങളിൽ അത് ഞാൻ ഇനി പറഞ്ഞു തരാം ചില സന്ദർഭങ്ങളിൽ അർത്ഥം പാടെ വേറൊരു അർത്ഥം കിട്ടുന്ന രീതിയിൽ സെന്റൻസ് തരും അതിപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു പുറത്തുനിന്ന് ചോദ്യം ഇടില്ല ഈ പാഠത്തിലുള്ളത് മാത്രമേ വരൂ അതുകൊണ്ട് ഈ പാഠഭാഗം നന്നായിട്ട് അറിയാമെങ്കിൽ എന്തായാലും ഉത്തരം ശരിക്കും എഴുതാൻ പറ്റും അതല്ലാതെ ഇടുമ്പോൾ ചിലപ്പോൾ ആ അതറിയില്ല വാക്യം അത്ര നന്നായിട്ട് അറിയില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരില്ല അതുകൊണ്ട് ആ കരുതി പേടിക്കണ്ട അപ്പം നമുക്ക് അടുത്ത വ്യാകരണ ഭാഗവുമായി ഉടനെ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിനൊപ്പം തന്നെ പഠിച്ചു പോവുക മാറ്റി വയ്ക്കരുത് മെയ്യിലാണോ പരീക്ഷ ഇനി അപ്പോൾ പഠിക്കാം എന്ന് കരുതണ്ട വേഗം വേഗം പഠിച്ചോ ഉടനെ ഉടനെ അടുത്തടുത്ത വീഡിയോകളെല്ലാം ഇടും എല്ലാ പാഠത്തിൽ നിന്നും ഒരു രണ്ട് മൂന്ന് തവണ റിവിഷൻ കഴിച്ചു വെക്കണം നമുക്ക് പരീക്ഷ എത്തുമ്പോഴേക്കും അതുപോലെ ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറേ നമുക്ക് ചെയ്യണം കുറേ കൂട്ടുകാർ കൂട്ടുകാരയച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായി നമുക്ക് ഡിസ്കസ് ആയപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം